എന്നിട്ട് പറയുന്നത് അടുത്ത വാചകം ഫ അതമ്മ ഹുന്ന എന്നാണ് ഇബ്രാഹിം നബി ആ പരീക്ഷയിൽ വിജയിച്ചു എന്നല്ല പറഞ്ഞത് ഇബ്രാഹിംനബി പരീക്ഷണത്തിൽ വിജയിച്ചു എന്നല്ല മറിച്ച് വാചകം ഫ അതമ്മ ഹുന്ന എന്നാണ് എന്ന് വെച്ചാൽ അതമ്മ എന്ന് പറഞ്ഞാൽ പൂർത്തിയാക്കി എന്നാണ് അർത്ഥം സമ്പൂർണമാക്കി എന്നാണ് അർത്ഥം അഥവാ ഒരു സാധാരണ വിജയമല്ല ഇബ്രാഹിം നബിക്കുണ്ടായത് മറിച്ച് സമ്പൂർണമായ ഒരു വിജയമായിരുന്നു എന്തൊക്കെ കൽപ്പനകളാണോ അള്ളാഹു പറഞ്ഞത് അത് എത്ര ശക്തിയുള്ള കൽപ്പനകളായാലും ആ കൽപ്പനകളെ അള്ളാഹു എന്താണോ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശിച്ച രൂപത്തിൽ തന്നെ കൃത്യമായി അതാണ് അത്തമ്മ വളരെ കൃത്യമായി ചെയ്യേണ്ട രൂപത്തിൽ ചെയ്തു എന്നർത്ഥം നിങ്ങൾ ആലോചിച്ചു നോക്കൂ വല്ലാത്ത പരീക്ഷണങ്ങൾ നമുക്ക് ഓരോന്നും ഇങ്ങനെ അയവിറക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹത്തെ ഭരണകൂടം എറിഞ്ഞു ശക്തമായ പരീക്ഷണം ആരും തോറ്റുപോകുന്ന പരീക്ഷണം ഭരണകൂടം തീയിലേക്ക് എറിഞ്ഞു കഠിനമായ പരീക്ഷണം ജയിലിലിട്ടു നല്ലവർന്ന് തീയിലേക്കെറിഞ്ഞ് കൊല്ല വെടിവെച്ച് കൊല്ലല്ല തൂക്കിക്കൊല്ലല്ല എറിഞ്ഞു കൊന്നു അതമ്മഹുന്ന അവിടെ അദ്ദേഹം ആ തീന സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത് അതാണ് അത്തമ്മഹുന്ന ഇബ്രാഹിം നബി സ്വലാമിനെ അദ്ദേഹത്തിൻ്റെ പിതാവ് ആട്ടി ഓടിച്ചു ആലോചിച്ച് നോക്കൂ സ്നേഹം നൽകേണ്ട പിതാവ് കാരുണ്യം നൽകേണ്ട പിതാവ് ഇബ്രാഹിംനബി അലഹി സ്വലാമിനെ ആട്ടി ഓടിക്കുന്നു സാധാരണ ആട്ടി ഓടിക്കലോന്നല്ല പോടാ എൻ്റെ മുമ്പൊന്ന് പോയിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ എറിഞ്ഞു കൊല്ലും എന്നവർ സാധാരണ കൊല്ലല്ലേ എറിഞ്ഞു കൊല്ലും എന്നവർ ഭക്ഷണത്തിൽ വിശം തന്നു കൊന്നിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എറിഞ്ഞുകൊല്ലുന്നവർ അത് പരീക്ഷണം പിന്നെ നമ്മൾ ആലോചിച്ച് നോക്കൂ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു കുഞ്ഞുണ്ടായപ്പോൾ ആ കുഞ്ഞിനെ ആൾപ്പാർപ്പില്ലാത്ത ഒരു മരുഭൂമിയിൽ ഇന്ന് നമ്മൾ മക്ക എന്നൊക്കെ പറയും അന്ന് മക്കയല്ലല്ലോ ആൾപ്പാർപ്പില്ലാത്ത ഒരു മരുഭൂമിയിൽ ലോകത്തിൻ്റെ ഏതോ ഒരു ദിക്കിൽ അറബികൾക്ക് പരിചയമില്ലാത്ത ഒരു പ്രദേശം ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുണ്ടാവുക പക്ഷെ അവിടെ ഒന്നും എത്താത്ത ഒരു പ്രദേശം അവിടെ കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ പറയും അതങ്ങനെ ചെയ്തു അതും ആ പൊൻകുഞ്ഞിനെ ആലോചിച്ച് നോക്കൂ ശക്തിയുള്ള പരീക്ഷണം അവസാനം പരീക്ഷണത്തിൻ്റെ അങ്ങേയറ്റത്തെ അങ്ങേയറ്റത്തെ വല്ലാത്ത പരീക്ഷണം ആ കുഞ്ഞോടിച്ചാടി നടക്കാനായപ്പോൾ അവനെ പിടിച്ചറുക്കണം അതും അപ്പടി ശിരസ വഹിച്ചു ഒന്നിനും എന്തില്ല ഒരു എക്സ്ക്യൂസ് പറഞ്ഞില്ല നമ്മൾ സാധാരണ എക്സ്ക്യൂസ് ആണല്ലോ പറയാം ഒഴിവ് കഴിവ് പറഞ്ഞില്ല ഒരു മടി കാണിച്ചില്ല അള്ളാഹുവിൻ്റെ കൽപ്പനയോടെ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു പ്രയാസം അദ്ദേഹത്തിന് തോന്നിയില്ല മറിച്ചെല്ലാം സന്തോഷത്തോടെ സ്നേഹത്തോടെ പുഞ്ചിരിച്ച് മാനസികമായി പ്രയാസങ്ങളില്ലാതെ സന്തോഷത്തോടെ സ്വീകരിച്ചു അതാണെന്ത് എല്ലാം അവിടെ ആലോചിച്ച് നോക്കൂ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളോട് സുഹൃത്തിൽ ബക്കറ തുടങ്ങുമ്പോൾ അള്ളാഹു മനുഷ്യനെ ഭൂമിയുടെ അധികാരം ഏൽപ്പിക്കാൻ പറ്റുമെന്ന് പരിശോധിക്കുകയാണ് അതിൻ്റെ അടുത്ത തെളിവ് നോക്കി നിങ്ങൾ കാല ആ പരീക്ഷണങ്ങളിൽ മുഴുവൻ വിജയിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞു കലിന്നാസി ഇമാ ഇബ്രാഹിം നബിയോട് പറയാണ് ഇബ്രാഹിം നബി ഞാൻ നിന്നെ മനുഷ്യർക്ക് നേതാവാക്കുകയാണ് ഇമാ മനുഷ്യർക്ക് ഉമ്മത്ത് മുഹമ്മദിനോട് പറയാണ് മുഹമ്മദ് നബിയുടെ സമുദായമേ നിങ്ങൾ മനുഷ്യരുടെ നേതാവാകേണ്ടവരാണ് കാരണം റബ്ബുൽ ആലമീൻ എന്ന് തുടങ്ങി അന്നാസ് എന്നതിലാണ് ഖുർആൻ അവസാനിച്ചത് നമ്മൾ പഠിച്ചല്ലോ റബ്ബുൽ ആലമീനിൽ തുടങ്ങി അന്നാസിൽ അവസാനിച്ച ഖുർആൻ ഖുർആൻ ഉമ്മത്ത് മുഹമ്മദിന് നൽകിയ സന്ദേശം ഉമ്മത്ത് മുഹമ്മദേ നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ളവരാണ് അപ്പൊ നിങ്ങൾ ജനങ്ങളുടെ നേതൃത്വം വഹിക്കേണ്ടി വരും നേതാവാകേണ്ടി വരും ആ നേതൃത്വം വഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ നിങ്ങൾ എന്തു വേണം ഇബ്രാഹിം നബിയെ പഠിക്കണം അലിഹിസ്സലാം ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ നിങ്ങൾ പഠിക്കണം സാധാരണ പഠനമല്ല അങ്ങനെ ആ ഇബ്രാഹിം നബി അലിഹിസ്സലാം അനുഭവിച്ച പരീക്ഷണങ്ങളെ പഠിക്കണം അതൊക്കെ പഠിച്ച് ആ പരീക്ഷണങ്ങളുടെ കഥയും അതിലദ്ദേഹം വിജയിച്ച രീതിയും സമ്പൂർണമാക്കിയ രീതിയും പഠിച്ചാൽ മുഹമ്മദ് നബിയുടെ സമുദായമേ നിങ്ങൾക്കെന്താകാം ജനങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കാം ഇപ്പം നമുക്ക് നേതൃത്വം എൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ എല്ലാ പരീക്ഷണത്തിലും തോറ്റുപോകും എല്ലാറ്റിനും ചെറുത് വേണമെങ്കിൽ നോക്കി നിങ്ങൾ ചെറുത് നിസ്സാരമായ ചെറിയ സംഗതികളിൽ ഇബ്രാഹിം നബി എന്ന് പറയാനും കൂടി നമുക്ക് ശരിക്കും നമ്മളെ നാവുകൊണ്ട് പറയാൻ അവകാശമില്ലാത്ത വിധം കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും മുസ്ലിം സമുദായം അള്ളാഹുവിൻ്റെ പരീക്ഷണ അത് നോക്കുകയാണ് പറ്റുമോന്ന് ഓരോന്ന് ഓരോ പരീക്ഷണങ്ങൾ നടത്തി ഇങ്ങനെ നോക്കും നിന്നതിന് പറ്റുമോ ആണായാലും പെണ്ണായാലും ഇതിനെ പറ്റുമോ മുസ്ലിമാകാൻ പറ്റുമോ ഈ ലോകത്തിൻ്റെ ഈ ഭൂമിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റുമോ ഏത് പരീക്ഷണത്തിനും നമ്മളെന്താവും തോറ്റുമോ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ നിങ്ങളാലോചിച്ച് നോക്കുമോ അള്ളാഹുവിൻ്റെ ചെറിയ കൽപ്പന നമ്മളോട് നമ്മളെ ആരും പിടിച്ച് തീയിലേക്ക് എറിയണില്ല ഇല്ലല്ലോ ചെറിയ ഒരു സംഗതി ദീനിന്റെ പേരിൽ അനുഭവിക്കാൻ നമുക്ക് കഴിയില്ല ഒരാൾ നമ്മളെ ആക്ഷേപിച്ചാൽ പിന്നെ നമ്മളെന്തായി നിർവീര്യമായി ദീനനുസരിച്ച് ജീവിച്ചതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ദീൻ പ്രബോധനം ചെയ്തതിൻ്റെ പേരിൽ ഒരാൾ നമ്മളെ ആക്ഷേപിച്ചാൽ നിർവീര്യമായി നമ്മുടെ പിതാക്കൾ ആരും നമ്മളെ മുമ്പിലേക്ക് വിളിച്ചു വരുത്തി എടോ നീ പോയിക്കോ നിന്റെ എന്റെ മുമ്പിൽ നിന്ന് പോയിട്ടില്ലെങ്കിൽ നിന്ന് എറിഞ്ഞു കൊല്ലുമെന്ന് പറഞ്ഞിട്ടില്ല അങ്ങനത്തെ പരീക്ഷ നമുക്ക് ഉണ്ടായിട്ടില്ല ഒരു കുട്ടിയെ തന്ന് അള്ളാഹുതാല ആ കുട്ടിയെ ഭൂമിയുടെ ആൾപ്പാർപ്പില്ലാത്ത ഏതെങ്കിലും പ്രദേശത്ത് കൊണ്ടുചെന്നാക്കണം എന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല ഏക കുട്ടിയുള്ള ഒറ്റ ഉമ്മയോടും ഉപ്പയോടും അള്ളാഹുത്താല ആ കുട്ടിയെ ബലിയറുക്കണമെന്നാവശ്യപ്പെട്ടിട്ടില്ല അങ്ങനത്തെ ഒന്നുമില്ല അള്ളാഹു ചെറിയ കാര്യങ്ങളെ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ ചെറിയ കാര്യം എന്താ പറഞ്ഞത് ദീനിന്റെ കാര്യത്തിൽ നീ പ്രയാസം അനുഭവിക്കേണ്ടി വരും അത് നീ സഹിക്കണം അത് ഇബ്രാഹിം നബിയുടെ പാഠത്തിൽ നീ പഠിക്കേണ്ടതാണ് ദീൻ പ്രബോധനം ചെയ്യുമ്പോൾ നിനക്ക് പ്രശ്നങ്ങൾ വരും അത് സ്വന്തം പിതാവിൽ നിന്ന് വരെ വന്നേക്കാം സഹിക്കണം സഹിക്കണം നീ പൊന്നുപോലെ വളർത്തിയ നിന്റെ പൊന്നുമോൻ നിന്റെ പൊന്നുമക്കൾ ആ പൊന്നുമക്കൾക്ക് ഇസ്ലാമ് നീ പറഞ്ഞു കൊടുക്കേണ്ടി വരും ദീം പറഞ്ഞു കൊടുക്കേണ്ടി വരും ആ ദീൻ പറഞ്ഞു കൊടുക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ദീൻ അനുസരിക്കാൻ അവർക്ക് വിഘാതമുണ്ടായാൽ തടസ്സമുണ്ടായാൽ ചെയ്യരുത് അള്ളാഹുവിന്റെ കൽപ്പനക്ക് തടസ്സമായി നിൽക്കാൻ ഒരിക്കലും അവരെ നീ സഹായിക്കരുത് പ്രേരിപ്പിക്കരുത് അല്ലേ ജീവിതത്തിൽ എന്തു തരം അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത റസൂലിന് തൃപ്തിപ്പെടാത്ത എന്തുണ്ടെങ്കിലും ജീവിതത്തിൽ നിന്ന് ഞാൻ അത് പക്ഷേ ഒഴിവാക്കുമെന്ന ശക്തിയുള്ള മനസ്സ് അതുണ്ടെങ്കിൽ ഇമാ അള്ളാഹു ഇമാമത്ത് തരണമെങ്കിൽ നേതൃത്വം തരണമെങ്കിൽ ഭൂമിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെങ്കിൽ ഈ പരീക്ഷണങ്ങളിൽ നാം വിജയിക്കണം അതാണ് ഇബ്രാഹിംനബി അലഹി സ്വലാമനുടേ സംഭവത്തിലൂടെ നമ്മെ അള്ളാഹു താലെ പഠിപ്പിക്കണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ അള്ളാഹുവിനെ അനുസരിക്കുക എന്നത് അള്ളാഹുവിനെ അനുസരിക്കുക എന്നത് മുസ്ലിമിൻ്റെ പരമപ്രധാനമായ വിഷയമാകണം അപ്പോളെ മുസ്ലിമിന് ഈ ഭൂമിയിൽ പിടിച്ചു നിൽക്കാനും ജീവിക്കാനും അവകാശമുള്ളൂ എന്നർത്ഥം ഇബ്രാഹിംനബി അലൈഹി സ്വലാം അതിന് മറുപടി പറഞ്ഞു കാല വമിൻതുയതി പഠിച്ചോന് കുഴപ്പമില്ല എൻ്റെ സന്തതികളിൽ പെട്ടവരെയും നീ നേതാവാക്കണമേലിയ എൻ്റെ സന്തതികളിൽ പെട്ടവരെയും നീ നേതാവാക്കണമേ അപ്പോൾ അള്ളാഹു ഒരു കാര്യം അതിലൂടെയാണ് പഠിപ്പിക്കുകയാണ് നമ്മളോടാ പറയുന്നത് കേട്ടോ ഇബ്രാഹിം നബിയോട് പഠിപ്പിക്കല്ല നമ്മളോട് പറയണം എന്ത് കാല അള്ളാഹുവിൻ്റെ മറുപടി ലായനാലുഅഹദിമീൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ അക്രമിക അക്രമികൾ ആളുകൾക്ക് ലാലിമീങ്ങളായ ആളുകൾക്ക് ഈ നേതൃത്വം കിട്ടുകയില്ല ലഭിക്കുകയില്ല അള്ളാഹുവിൻ്റെ നേതൃത്വം കിട്ടാൻ അല്ലാഹുവിൻ്റെ അല്ലാഹു ഭൂമിയിൽ ജീവിക്കുവാൻ നമ്മെ ഏൽപ്പിച്ചപ്പോൾ നമ്മ നമുക്ക് നൽകിയ ഉത്തരവാദിത്വം പടച്ചിറപ്പ് സമ്പൂർണമായി നമുക്ക് നൽകാൻ നമ്മൾ എന്തു ചെയ്യണം അള്ളാഹുവിന് ഇഷ്ടമുള്ളവരായി തീരണം എന്നർത്ഥം ലാ എന്നാലു ൾക്ക് ഇത് കിട്ടുകയില്ല എന്ന് ഇബ്രാഹിം നബി അലഹിസ്സലാം അതാണ് നമ്മെ പഠിപ്പിച്ചത് അഥവാ അഥവാ ഈ ഭൂമിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെങ്കിൽ അള്ളാഹുവിനെ അനുസരിക്കണം അങ്ങേയറ്റം എന്താണോ അല്ല പറഞ്ഞത് അത് അപ്പടി അനുസരിക്കണം അതിൽ ഒന്നും നമുക്ക് എന്താകരുത് തടസ്സമാകരുത് ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു കാര്യം കൂടി പഠിപ്പിച്ചു ഇബ്രാഹിം നബി എന്താ ചോദിച്ചത് ഇന്ന് ജായുലുഖലിൻ സീമാമ എന്ന് പറഞ്ഞു നിന്നെ ഞാൻ നേതാവാക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി എന്താ ചോദിച്ച് വമിൻ ദുര്യത്തി എൻ്റെ മക്കളിൽ നിന്നും എന്ത് വേണം നേതാക്കന്മാരുണ്ടാക്കാൻ അപ്പോൾ അള്ളാൻ്റെ മറുപടി എന്താ ലായനാലു അഹദി ഇസ്ലാമിക നേതൃത്വം എന്ന് പറഞ്ഞാൽ അതാണ് എൻ്റെ അർത്ഥം ഇസ്ലാമിക നേതൃത്വം എന്ന് പറഞ്ഞാൽ വാപ്പ മകന് കൊടുക്കേണ്ടതല്ല പിന്നെ അത് അള്ളാഹു നൽകേണ്ട സമ്മാനമാണ് കുടുംബ ബന്ധത്തിന് ഇസ്ലാമിക നേതൃത്വവുമായ എന്തല്ല എന്തില്ല ഒരു ബന്ധവുമില്ല എന്നർത്ഥം അത് വളരെ കൃത്യമാണ് ഏതായിരുന്നാലും നമുക്കറിയാം ഇബ്രാഹിം നബി അലൈഹസ്ലാമിൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചത് ഇബ്രാഹിം നബി ഇതേ സൂറത്തിലെ നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ വചനത്തിൽ ഒരുപാട് പ്രാർത്ഥനയാണ് പിന്നെ അങ്ങോട്ട് അത് നമ്മൾ വായിച്ചു നോക്കേണ്ടതാണ് ഓരോ കാര്യങ്ങളെക്കുറിച്ചും നൂറ്റി ഇരുപത്തി വചനത്തിൽ ഈ പ്രാർത്ഥനയെ ശക്തിപ്പെടുത്തുന്ന ഒരു കാര്യം കൂടി പറഞ്ഞു റബ്ബന അതൊരു വലിയ കാര്യമാണ് ഞങ്ങളുടെ രക്ഷിതാവെ അവർക്ക് അഥവാ ഇബ്രാഹിം നബിന്റെ സന്താനങ്ങൾക്കാണ് ഉദ്ദേശിക്കുന്നത് സന്താനങ്ങൾക്ക് നിന്റെ ആയത്തുകൾ ഓതിക്കേൾപ്പിച്ചു കൊടുക്കുകയും വേദവും വിജ്ഞാനവും അഭ്യസിപ്പിക്കുകയും അവരെ തസ്കീയത്ത് സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു ദൂതനെ അവരിൽ നിന്ന് തന്നെ നീ നിയോഗിക്കണമേ ഇബ്രാഹിംനബി അലി ആദ്യത്തെ പ്രാർത്ഥനയിലേക്ക് ചേർത്തി കൂട്ടി വായിക്കേണ്ട പ്രാർത്ഥനയാണ് അള്ളാഹുതാലിക്ക് നിങ്ങൾ ആലോചിക്കുക അതിൻ്റെ ഇടയ്ക്കുള്ള ചില സംഗതികളുണ്ട് അള്ളാഹുതാല ഇബ്രാഹിം നബിക്ക് ദേവത്തിന് വേണ്ടിയുള്ള കേന്ദ്രമുണ്ടാക്കി കൊടുക്കുന്ന വല്ലാത്ത ഒരവസ്ഥാമത്തെ വചനം ആയത്ത് അതാണ് ആ വീട്ടിനെ നാം ജനങ്ങൾക്ക് സമ്മേളിക്കാനുള്ള സ്ഥലം ഇബ്രാഹിം നബി അലഹിസ്സലാം നോക്കി ഭൂമിയിലേക്ക് അയച്ചിട്ട് ആ ഭൂമിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നേതൃത്വം ഏറ്റെടുത്ത് ഇബ്രാഹിം നബി അലഹിസ്സലാം ഒരു ഒരു സമ്മേളന സ്ഥലം ഇത് അവിടെ ചെന്നാൽ ജനങ്ങൾക്ക് നിർഭയത്വമാണ് ഒരു സ്ഥലം ഇബ്രാഹിം നബി ഉണ്ടാക്കിയ രംഗം നീ ഓർക്കണം മുഹമ്മദ് നബിയുടെ സമുദായത്തിലെ മുസ്ലിമേ നമ്മളോട് പറഞ്ഞു നമുക്കെന്തുണ്ട് ബാധ്യത ഉണ്ട് എനിക്ക് എൻ്റെ വീടുണ്ടാക്കാൻ മാത്രമല്ല എന്ത് ബാധ്യത എന്ന് മുസ്ലിങ്ങളിൽ ഭൂരിഭാഗവും അങ്ങനെയാണ് വിചാരിച്ചത് ഞാൻ എൻ്റെ വീടുണ്ടാക്കിയാൽ മതി എൻ്റെ മക്കളെ പോരാ മുസ്ലിം എന്തിനുള്ളതാ മുഹമ്മദ് നബിയുടെ ഉമ്മത്ത് അവന് വേണ്ടിയുള്ളതല്ല അവൻ ജനങ്ങൾക്ക് വേണ്ടിയുള്ളവനാണ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള കേന്ദ്രമുണ്ടാകണം അവൻ സ്വന്തം വീടുണ്ടാക്കിയാൽ പോലും ആ വീടെന്താകണം മസാപത്തൽ നിന്നാസാകണം ജനങ്ങൾക്ക് സമ്മേളിക്കാൻ പറ്റണം ഇങ്ങോട്ട് വരരുത് ഗേറ്റ് അടച്ചിടരുത് ഇങ്ങോട്ട് കയറരുത് എന്ന് പറയാൻ നിങ്ങൾക്ക് എന്തില്ല മുഹമ്മദ് നബിയുടെ ഉമ്മത്തെ നിങ്ങൾക്ക് അധികാരമില്ല അവിടെ ചെന്നാൽ അമ്മ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽപ്പെട്ട ആൾ അവിടെ ചെന്നാൽ എന്ത് വേണം നിർഭയത്വം ഉണ്ടാകണം ആ എന്ന സ്നേഹിതന്റെ അടുത്ത് ചെന്നാൽ എനിക്കൊരു സമാധാനം കിട്ടും അവിടെ ചെന്നാൽ എൻ്റെ പ്രശ്നം ആ കേൾക്കാൻ ആളുണ്ട് എന്നെ സഹായിക്കാൻ ആളുണ്ട് അത് ഇയാക്കാൻ അതിൽ നമ്മൾ തുടങ്ങിയതാ ഞങ്ങൾ എന്നാ പറഞ്ഞത് ഞാൻ എന്നല്ല മുസ്ലിം സമുദായം നമ്മളൊന്നാണ് നമ്മളെ ആരൊക്കെ ഭിന്നിപ്പിച്ചാലും വിഘടിപ്പിച്ചാലും നമ്മളാണ് അതാണ് കുർആാൻ്റെ സന്ദേശം നമ്മളാണ് നമ്മളാരും ഭിന്നിപ്പിക്കണ്ട നമ്മൾ ആണ് നമ്മൾ അതുകൊണ്ട് നാം നമുക്ക് വേണ്ടിയുള്ള കേന്ദ്രമാകണം നമ്മുടെ വീടുകൾ ഇബ്രാഹിം നബി അലഹി സ്വലാമിൻ്റെ കഥ അങ്ങനെ നീണ്ടുപോവുകയാണ് ഇവിടെ സഹോദരന്മാരെ നാം മനസ്സിലാക്കുക ഇനി ഇവിടെ അങ്ങോട്ട് നൂറ്റി നൂറ്റി ഇരുപത്തി നൂറ്റി നാൽപ്പത്തൊന്നാമത്തെ വചനം വരെ ആ കഥ ചരിത്രം നീണ്ടുപോവുകയാണത് നിങ്ങൾ വായിച്ചു നോക്കണം ഇവിടെ ഇപ്പോൾ നമ്മൾ മൂന്ന് സംഭവങ്ങൾ വിശദീകരിച്ചു ഒന്നാമത്തേത് ആദം നബിയുടെ കഥ ആദൻ നബിയുടെ കഥ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞത് മുപ്പതാമത്തെ വചനത്തിൽ പറഞ്ഞത് ഇത് കാൽ അറബ് ഖലിൽ മല ഇക്കത്തിൽ ഫിൽ അർദി ഖലീഫ ഭൂമിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുപ്പിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് അവിടെ പരീക്ഷണമായിരുന്നു ആദൻ നബിയെ പരീക്ഷിച്ചു ആ മരത്തിൻ്റെ അടുത്തേക്ക് വിട്ട് പരീക്ഷിച്ചു എന്ന് പറഞ്ഞു പക്ഷേ ആദൻ നബി അലൈഹി അലൈഹിസ്സലാം പരാജയപ്പെട്ടു ആദൻ നബി പരാജയപ്പെട്ടു ആദൻ നബി തിന്നുപോയി അവിടെ ഒരു ശരിക്കതാണ് സംഭവിച്ചത് രണ്ടാമത്തേത് പറഞ്ഞത് ബനു ഇസ്രായേലിന്റെ കഥയാണ് ആ കഥ തുടങ്ങിയതും അവസാനിച്ചതും നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ എങ്ങനെയാണെന്ന് നാൽപ്പത്തിയേഴാമത്തെ വചനത്തിൽ അത് തുടങ്ങിയതും നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ വചനത്തിൽ അവത് അവസാനിച്ചതും ഒരേ കാര്യം പറഞ്ഞുകൊണ്ട് എന്താ കാര്യം ഇസ്രായേൽ സമുദായമേ ഞാൻ നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കണം ആ അനുഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളെനിക്ക് നന്ദി ചെയ്യണം ഞാൻ നിങ്ങളെ ഭൂമിയിൽ ഏറ്റവും നല്ലവരായി തെരഞ്ഞെടുത്തിരിക്കുന്നു ശക്തമായ പരീക്ഷണം ഞാൻ ശുക്ർ ശുക്രു ചെയ്യേണ്ട നന്ദി ചെയ്യേണ്ട അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ വേണ്ടിയുള്ള പരീക്ഷണം നമുക്കറിയാം ഇസ്രായേൽ സമുദായം ശക്തമായ രൂപത്തിൽ പരാജയപ്പെട്ടു നീ ഇബ്രാഹിം നബിയുടെ കഥ പറഞ്ഞുകൊടുത്ത് നോക്കി ഈ ആയത്ത് തന്നെ തുടങ്ങിയതെങ്ങനെ